അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സഗീസ് കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ബർഗറാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അതും വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ബർഗർ പാറ്റി തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതന്വേഷിച്ച് ഞാൻ ഒരു ഷോപ്പിലൊന്നും പോകേണ്ടതേയില്ല. അപ്പോൾ ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു കറിക്കെടുത്ത് വെച്ച ബീഫിൽ നിന്നും ഒരു കാക്കിലത്തോളം, വളരെ കുറച്ച് എമൗണ്ടാണ് കേട്ടോ, അത് ഞാൻ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് രണ്ട് ഓണിയൻ, രണ്ട് സവാള ചോപ്പ് ചെയ്തതും, ഒരു എഗ്ഗും ഒരു മുട്ടയും, പിന്നെ രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അതിലേക്ക് ഗ്രാം ഫ്ലവർ, അതായത് നമ്മുടെ കടലമാവുണ്ടല്ലോ, കടലമാവാണ് അതിൽ ട്രഡീഷണൽ വേല എല്ലാവരും ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളമാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്, പോരാന്ന് തോന്നി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്, ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെപ്പർ പൗഡറും അതേപോലെ തന്നെ നല്ല ജീരപ്പൊടി, ക്യൂമിൻ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം, പിന്നെ കൊറിയാണ്ടർ ലീവ്സും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇത് പോരാന്ന് തോന്നിയാൽ നമുക്ക് ഗ്രാം ഫ്ലവറും അതേപോലെ ക്യൂമിൻ പൗഡറും ഗരം മസാല നമുക്കൊന്ന് തൊട്ട് നോക്കിയിട്ട് നമുക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ ക്യൂമിൻ പൗഡറൊക്കെ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ കബാബ് ബർഗർ അതിലൊക്കെ ക്യൂമിനാണ് ടേസ്റ്റ്. നമ്മുടെ ഗരം മസാലയും നമ്മൾ ആഡ് ചെയ്യും, ഒപ്പം തന്നെ ക്യൂമിൻ പൗഡറും കൂടി ആഡ് ചെയ്യണം. കുറച്ച് പോരാൻ തോന്നിയപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിനി കുഴച്ച് ഇത് നോക്കിക്കോ. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ കേട്ടോ. നമ്മൾ കണ്ട ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ നിരത്തിയിട്ട് അതിലേക്ക് ഒരു ഉരുളാക്കിയിട്ട് വെക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഏകദേശം ഒരു 11 ബർഗർ ഉണ്ടാക്കാൻ പറ്റി കേട്ടോ. കാരണം അതിനുള്ള ക്വാണ്ടിറ്റി കിട്ടി, വളരെ കുറച്ച് ബീഫാണ് അതിനെടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം നമുക്കറിയാം ഒരു 6 എണ്ണത്തിൻ്റെയൊക്കെ വാങ്ങുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആവും ബർഗർ. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ എമൗണ്ട് മാറ്റി നമ്മൾ ഈ പറഞ്ഞ ഓരോരോ എഗ്ഗും ഒരു സവാളയും ആണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു കാൽക്കിലത്തോളം വരുന്ന ബീഫാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞോളെ തന്നെ 2 സവാള എടുത്തേക്കണം. ഇനി ആ ബട്ടർ പേപ്പർ ഞാൻ ഇട്ട് കൊടുത്തു. കണ്ട ഈ എൻ്റെ പാം ഓഫ് ഹാൻഡ് ഉണ്ടല്ലോ, ഉള്ളം കൈ വെച്ചിട്ടാണ് ഞാനിങ്ങനെ പ്രസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഓയിൽ പോലും ഞാൻ തൊട്ടിട്ടില്ല, അതിൻ്റെ ആവശ്യം തന്നെയില്ല. കണ്ട ഇനി നമുക്ക് ഇതിന് ഒരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലിൽ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റൈൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം നമുക്കിത് ഫ്രോസൺ ആക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് അല്ലെങ്കിൽ നമുക്ക് ഫ്രോസൺ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിപ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മിത് കണ്ട ഞാനപ്പോൾ ഇത് ഫ്രോസൺ ആക്കി വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ അതിനാണ് ഈ ബട്ടർ പേപ്പറായിട്ട് വെക്കുന്നത്. അപ്പോൾ ഒന്നുമേ സ്റ്റിക്കാവേയില്ല, ഓരോന്നിൻ്റെ മേലെ ഓരോന്നായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സിപ്പ് ബാഗിലോ ഏതെങ്കിലും എയർ ടൈറ്റ് കണ്ടെയ്നറിലോ നമ്മൾ ഇത് വെച്ചാൽ മതി കേട്ടോ. കണ്ട അപ്പോൾ ഒരു 11 ബർഗർ നമ്മൾ റെഡിയാക്കി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് റെഡിയാക്കി പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ. അല്ലെങ്കിലും നമുക്ക് കണ്ട അതുകൊണ്ടാണ് ഇത് ഇത്തിരി സോഫ്റ്റ് ആയിരിക്കുന്നത്, കുറച്ച് നേരത്തെ ഇറക്കി വെച്ചുകൊണ്ട്. നേരത്തെ ഇറക്കി വെക്കേണ്ട കാര്യമില്ല, കാരണം ബർഗർ പേപ്പർ ഇങ്ങനെ ഉലിഞ്ഞു വരും നമ്മൾ ഫ്രൈ പാനിലേക്ക് ഇടുമ്പോഴും. അപ്പോൾ അതേപോലെ നമുക്ക് കിട്ടും, കാരണം നല്ല ഫ്രോസൺ ആയിട്ട് തന്നെ നമുക്ക് പാനിലേക്ക് ഇടുകയും ചെയ്യാം, ആ പേപ്പർ നമുക്ക് ഉലിച്ചെടുക്കാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബർഗർ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പൊട്ടാറ്റോ നല്ല തിളച്ച വെള്ളത്തിലേക്ക് സ്ലൈസ് ചെയ്തിട്ടേക്കണം കേട്ടോ. കാരണം ഈ ബർഗറിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു ബർഗർ പാറ്റി ആയിട്ടാണല്ലോ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തേലും നമുക്ക് ഇത് ഇങ്ങനെ അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 3-4 തിള കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡ്രെയിൻ ചെയ്തെടുത്ത്, എന്നിട്ട് ഇത് തന്നെ ഞാൻ ഈ ഫ്രൈ പാൻ്റെ സൈഡിൽ തന്നെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ ഇട്ടാ. കാരണം ഇത് ഹാഫ് കുക്ക്ഡ് ആണ്. ഇപ്പോൾ ഇതുമൂടെയും കൂടി ആയപ്പോഴൊന്നും കൂടി ഹാഫ് കുക്ക് അവിടെ തന്നെ കിടന്നാവും. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ബർഗർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ തന്നെ ഇത് ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കുക്കുമ്പോൾ ക്യാരറ്റ്, ഓണിയൻ, അതേപോലെ തന്നെ ഇതിന് വേണ്ട മെയിൻ എന്ന് വെച്ചാൽ ലെറ്റ്യൂസ് ആണ് വേണ്ടത്. ഈ ഒരു ലീഫ് ഉണ്ടെങ്കിലാണ് ആ ബർഗറിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടോന്നുള്ളവർക്ക് കുക്കുമ്പോഴും ടമാറ്ററും അതേപോലെ തന്നെ ഓണിയനൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ മക്കൾക്ക് ഇടയിലെടുത്ത് ഇങ്ങനെ കടിക്കുന്നതാണ് ഇഷ്ടമല്ലാണ്ട് അവർക്ക് ഇതിൽ വെക്കേണ്ട കാര്യമില്ല. ഞാനിതിലേക്ക് ഞാനിനി കുറച്ച് മയോണൈസ് പെറ്റി കൊടുക്കുന്നുണ്ട്.
പിന്നെ കണ്ട നിങ്ങൾക്ക് വേണമെങ്കിലും ബട്ടർ വേണമെങ്കിൽ ബട്ടർ വെട്ടി കൊടുക്കാം, അല്ലെങ്കിൽ മയോണൈസ് വെറ്റാം. ഞാനിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിൻ്റെ മയോണൈസാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, അതെങ്ങനെ റെഡിയാക്കുക എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഈ ലെറ്റ്യൂസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഓണിയം വേണവർക്ക് ഓണിയൻ വെക്കാം, സവാള തക്കാളി കുക്കുമ്പോഴ കേട്ടോ. അപ്പോൾ അത് വേണ്ടവർക്ക് വെച്ചാൽ മതി, കുട്ടികൾക്കൊന്നും വേണ്ട, അവർക്കൊക്കെ ഞാനത് മാറ്റിയൊക്കെയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബർഗർ വെച്ചു കൊടുക്കാം. പിന്നെ കണ്ട ഇതാണ് മിൽക്ക് മിസിൻ്റെ സ്ലൈസ്. അപ്പോൾ ഇങ്ങനെ ഒരു ചീസിൻ്റെ സ്ലൈസ് കിട്ടും, അതും വെച്ച് കൊടുക്കുമ്പോഴാണ് ബർഗറിൻ്റെ ടേസ്റ്റ് നമ്മളറിയുള്ളൂ കേട്ടോ. ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ ബർഗർ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വളരെ പ്രിയങ്കരമായ ഒന്നാണ്. നമ്മളീ പൊട്ടാറ്റോ സ്ലൈസ് ചെയ്യുക, അതും വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പൊട്ടാറ്റോ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പൊട്ടാറ്റോ അവർ വയ്ക്കാറില്ല, ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടാണ് തരാറ്. പക്ഷേ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, വളരെ ഒരു അമേസിങ് ടേസ്റ്റാണ്, പറയാൻ വാക്കുകളില്ല അത്ര ടേസ്റ്റാണ്. പിന്നെ ബർഗർ നമുക്ക് ബർഗർ ബണ്ണിന് ഒരു വേറൊരു ബണ്ണാണ് കിട്ടുന്നത്. എനിക്കിപ്പോൾ എൻ്റെ മാർക്കറ്റിൽ ഇതേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും വെച്ചിട്ട്, അതായത് സ്വീറ്റ് അല്ലാണ്ടിരുന്നാൽ മതി ബർഗർ. അപ്പോൾ അതും വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലൈക്കും കമൻറ്റും ഷെയറും മറക്കരുത്. അതേപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ വയ്ക്കാനും മറക്കരുത്. ദെൻ സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.